ഹലോ, നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. സോ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് മൂന്നേ മൂന്ന് സ്റ്റെപ്പാണ്. സോ ആ മൂന്ന് കാര്യങ്ങൾ മൂന്ന് സ്റ്റെപ്പിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. സോ നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞിരുന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് സ്റ്റെപ്പും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നീറ്റ് എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, നീറ്റ് എന്ന് മാത്രമാക്കണ്ട, വേറെ എന്തെങ്കിലും ഒരു ഇപ്പോൾ UPSCയുടെ എക്സാം, PSCയുടെ എക്സാം, പല തരത്തിലുള്ള എക്സാമുകളുണ്ട്. സോ ഇതെല്ലാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ഷൻ അല്ല, കുറച്ച് ആൾക്കാരെ നല്ലവണ്ണം പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല കാലിബറുള്ള അല്ലെങ്കിൽ നല്ല മനോഭാവമുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യമെങ്കിലും അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഓൾവേസ് എലിമിനേഷനാണ്. നമ്മളിപ്പോൾ എവല്യൂഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും ഫിറ്റാവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലേക്കും ഫിറ്റാവാൻ പറ്റുന്ന ആളുകളെ അവർ സെലക്ട് ചെയ്യും, ദാറ്റ് ഈസ് എ ബാക്കിയുള്ള ആളുകളൊക്കെ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മെത്തേഡിലാണ് നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്നത്. സോ ഇൻഫാക്ട് ഉറപ്പാണ് എല്ലാ വർഷത്തെ നീറ്റ് എക്സാം, കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമും ഈ വർഷത്തെ നീറ്റ് എക്സാമും ഇനി വരാനിരിക്കുന്ന നീറ്റ് എക്സാമും ഇറ്റ് വിൽ ബി ആബ്സല്യൂട്ട്ലി സിമ്പിൾ, ഭയങ്കര സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രം ചോദിക്കുന്ന എക്സാമുകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻസ് ഇറ്റ് വിൽ ബി ഡിഫറെൻ്റ്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് 2021 നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ അറ്റിപ്പിക്കലായിരുന്നു എന്നുള്ളതായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ്. നേരെ തിരിച്ചിട്ട് 2022 നീറ്റിലേക്ക് എത്തുമ്പോൾ ഫിസിക്സ് വളരെ എളുപ്പമായിരുന്നു, ബയോളജിയിൽ അറ്റിപ്പിക്കലായിട്ട് വന്നു. സോ എട്ടിപ്പിക്കൽ ഇൻ ദ സെൻസ് ബയോളജിയിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കുറച്ച് ലെങ്തി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണായിരുന്നു. ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയ ആളുകളോ അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ പറ്റാതിരുന്ന ആളുകൾക്കോ ആണ് ആ സാധനം വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ മനസ്സിലാക്കി പഠിച്ച ആളുകൾ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് കാര്യങ്ങൾ നമ്മൾ വരുന്ന ലൈവ് സെഷൻസിലും കാര്യത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ആ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കൂടുതൽ അനാലിസിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ NTA നമ്മളെ ചതിച്ചു, NTA എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കരുത് നമ്മളൊരിക്കലും. കാരണം നമ്മൾ ആ നീറ്റിൻ്റെ ഏതൊരു സ്ട്രാറ്റജിയിലേക്കും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും, പാടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും, യു ഹാവ് ടു ഗെറ്റ് ട്രെയിൻ ഫോർ ദാറ്റ് തിങ് നിങ്ങൾ അതിൽ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ എക്സാമിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ടഫായി വന്നപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റി തെറ്റിപ്പോയി, അങ്ങനെയൊന്നും നമുക്ക് ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. വി ഹൗ ടു ബി ദ സർവൈവേഴ്സ്, വി ഹൗ ടു ബി ദാറ്റ് ഫിറ്റസ്റ്റ് മാൻ. സോ അതിനകത്ത് അങ്ങനെ വരുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനത്തിലും ഇതിലൊക്കെ ഞാൻ റെഡിയാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള സമയത്ത് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഐ ആം ഗോയിങ് ടു ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു ആഫ്റ്റർ നീറ്റ് എക്സാം. എന്താണ് മക്കളെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി യു ഹവ് ടു നോ വേർ യു സ്റ്റാൻഡ്. നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ നമ്മൾ അറിയുക എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ അറിയാൻ പറ്റും? ഡെഫിനറ്റ്ലി നമുക്ക് നീറ്റിൻ്റെ ആൻസർ പേപ്പറിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒരു പ്രാവശ്യം നമ്മൾ കടന്നു പോകണം. വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ കയ്പേറിയ അനുഭവം ആയിരിക്കും ചില ആളുകൾക്കൊക്കെ. ചില ആളുകൾക്കൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള അനുഭവമായിരിക്കും. വാട്ട് എവർ, നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സമയം വേണമെങ്കിൽ എടുക്കാം. ലൈക്ക് വേണമെങ്കിൽ ഇനി ഒരു 2-3 days അല്ലെങ്കിൽ 4-5 days അല്ലെങ്കിൽ ഇനി ഒരു 1 week ഒക്കെ സമയം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ റിലാക്സ് ആയിട്ട് സമാധാനത്തിലിരുന്നിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഡോപ്പ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കീ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ സാധനങ്ങൾ നോക്കിയിട്ട് ഏകദേശം ഒരു റേഞ്ച് ഓഫ് മാർക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. കറക്റ്റ്ലി എനിക്ക് എത്രയാണ്, എനിക്ക് 348 അല്ലെങ്കിൽ എനിക്ക് 598, അങ്ങനെ നിങ്ങൾ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ കണക്കൂട്ടിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാവണം. എനിക്ക് 400 മുതൽ 500 വരെയുള്ള മാർക്കായിരിക്കും ഉണ്ടാവുക. എനിക്ക് 500 മുതൽ 550 വരെയാണ്, 550 മുതൽ 570 വരെ, 570 മുതൽ 590 വരെയാണ്, അല്ലെങ്കിൽ 590 മുകളിലേക്ക്, 600 മുകളിലേക്കാണ് എൻ്റെ മാർക്ക്, 650 മുകളിലേക്കാണ് എൻ്റെ മാർക്ക് എന്നുള്ള രൂപത്തിലുള്ള റേഞ്ച് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ് എന്ത്, ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഡെഫിനറ്റ്ലി ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. സപ്പോസ് ഒരുപാട് വർഷങ്ങളിൽ കുട്ടികൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. റിപ്പീറ്റേഴ്സ് ആയിരുന്നാലും റീ റിപ്പീറ്റേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഫസ്റ്റ് ചാൻസ് വന്ന കുട്ടികളായിരുന്നാലും ഇതൊന്നും ചെയ്യില്ല, ഇത് ഇരുന്നിട്ട് നീറ്റ് റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. നീറ്റ് റിസൾട്ട് വരുന്നത് ഡെഫിനറ്റ്ലി 1 month എങ്കിലും കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ആ 1 month നമ്മൾ വെറുതെ ഇരിക്കും. ആക്ച്വലി പറയുകയാണെങ്കിൽ ഐഡിയൽ, നമ്മുടെ മെൻറ്റലോ
നമ്മുടെ പേരൻസിൻ്റെ ഒരു മെൻ്റൽ പവർ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, വെറുതെ ഇരിക്കും. ആൻഡ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇനി എവിടെ ജോയിൻ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പരക്കം പാച്ചിൽ ഓടേണ്ട ഒരു അവസ്ഥ വരും. ആ പരക്കം പാച്ചിൽ നമ്മൾ ഇട കൊടുക്കരുത്. സോ ഇനി അങ്ങോട്ടേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെയെങ്കിലും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ മാർക്ക് റേഞ്ച് നിങ്ങൾ കണക്ക് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുക. കാരണം അത് ചെയ്തതിന് ശേഷമുള്ളവർക്കാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടാവുക. സോ മക്കളെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മുടെ ആ മാർക്കിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു സ്യൂഡോ കോൺഫിഡൻസ്, നമ്മൾ എക്സാമിന് മുന്നേ നമ്മൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞതുണ്ടായിരുന്നു, നിങ്ങളൊരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടിരിക്കണം, എനിക്ക് പറ്റും എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പായിട്ടിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ റിയാലിറ്റീൻ്റെ ബേസിലാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. സോ ഈ റിയാലിറ്റീൻ്റെ ബേസിൽ നമുക്ക് അക്കോർഡിംഗ് ടു നീറ്റ്, നീറ്റ് മാത്രം പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ അടുത്ത നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ദാറ്റ് ഈസ് വൺ തിങ്. സോ 2023 നീറ്റിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാം, അല്ലെങ്കിൽ നീറ്റ് എന്നുള്ള ആ ഒരു ഐഡിയ തന്നെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് യു ക്യാൻ ഗോ ഫോർ സം അദർ തിങ്, അല്ലെങ്കിൽ സം അദർ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്ക് വെച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അടുത്ത നീറ്റിൽ ക്രാക്ക് ചെയ്ത് ഇപ്പോൾ ഡൽഹി എയിംസ് പോലെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് എത്താമെന്നുള്ളൊരു പ്ലാൻ ഇടാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി, നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ്, ഞാൻ ഇത് വെച്ചിട്ട് ഇന്നൊരു സാധനത്തിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഇതിൽ ശരിക്കും ഡിലമാറ്റിക്കാണ്, ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ്. സോ അതിൽ നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ആരാണ് റിപ്പീറ്റ് ചെയ്യേണ്ട ആളുകൾ, ആരാണ് വീണ്ടും പ്രതീക്ഷിക്കേണ്ട ആളുകൾ എന്നുള്ളത്. സോ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നേരെ മേളിൽ ഇതാ ഇവിടെ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഇവിടെയാണ് വരുന്നത് കേട്ടോ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ആരാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, എങ്ങനത്തെ മനോഭാവമുള്ള ആളുകളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് കണ്ടു നോക്കുക, നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അതല്ല നിങ്ങൾക്ക് അത്ര കഷ്ടപ്പെടാനോ, ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അത്ര കഷ്ടപ്പെടാനോ, അല്ലെങ്കിൽ അത്ര ഡെഡിക്കേഷനോ, അത്രത്തെ വിൽ പവറോ, കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ഫോർ ആൾട്ടർനേറ്റീവ് കോഴ്സ്. ആൻഡ് ഒരിക്കലും ഞാൻ പറയില്ല MBBS മാത്രമാണ് അല്ലെങ്കിൽ നീറ്റ് മാത്രമാണ് സക്സസ്സിലേക്കുള്ള വഴി എന്ന്. സക്സസ്സിലേക്ക് എത്താൻ എല്ലാ വഴികളും പറ്റും. എവ്രി റിവേഴ്സ്, എവ്രി റോഡ്സ്, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഓരോരോ പാതകളും നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള സാധനങ്ങളാണ്. അതിൽ നിങ്ങൾ എത്രത്തോളം എക്സ്പെർട്ടൈസ്ഡ് ആവുന്നു, നിങ്ങൾ എത്രത്തോളം അടിപൊളിയാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് കുറച്ച് ഡിലമാറ്റിക് ആണ്. ഈ ഡിലമ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ് ആണ്, നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഒരു ഡോക്ടർ ഫീൽഡിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളവർ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഡയറക്ട്ലി ഫോണിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡോപ്പയുടെ ക്യാമ്പസുകളും ഡോപ്പയുടെ ഓഫീസും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതായിരിക്കും. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാം. ഒരു കൗൺസിലിംഗ് സെഷൻ എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഉത്തമമാവുക എന്നുള്ള രൂപം നമുക്ക് ഡിസെക്ട് ചെയ്ത് കണ്ടുപിടിച്ച് തരാൻ പറ്റും. വി വിൽ ഹെൽപ്പ് യു ഫോർ ദാറ്റ് തിങ്. നമ്മൾ ഡോപ്പയിൽ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, കറക്റ്റ്ലി ഡിലമയിൽ നിൽക്കുന്ന കുട്ടികളുടെ ഡിലമ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് വെറുതെ പിടിച്ചിട്ട് നിങ്ങൾ ഡോക്ടർ ആയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവണ്ട എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ അവസ്ഥകളും നിങ്ങളുടെ മെൻ്റൽ തോട്ട്സും മെൻ്റൽ പ്രോസസ്സൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം പറയാനുള്ളതാണ്. സോ വി വിൽ ഹെൽപ്പ് യു ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ചൂസ് ചെയ്യുക, എയ്തർ നെക്സ്റ്റ് നീറ്റ് ഓർ ഡ്രോപ്പിംഗ് ദിസ് നീറ്റ്. അതായത് ഇപ്പോൾ കിട്ടിയ മാർക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റ് പ്ലസ് ടു മാർക്ക് വെച്ചിട്ടോ വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം. സോ വി വിൽ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഇത് മനസ്സിലാക്കിയ ആൾക്കാർ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകണം. മക്കളെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നീറ്റ് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, നീറ്റ് 2023 ചൂസ് ചെയ്യുന്ന ആളുകൾ. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഞാൻ ഇനി വേറെ ഒന്നിനും പോകുന്നില്ല, ഞാൻ നീറ്റിന് തന്നെയാണ് പോകുന്നത്. സോ ഈ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും? ഈ കൂട്ടത്തിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതായത് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെ? പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നവർ, കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുകയോ റീ റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്ത ആളുകൾക്കും വീണ്ടും ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വളരെയധികം ഉറപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. ഒന്നാമത്തെ കാര്യം, ദേർ ഷുഡ് നോട്ട് ബി എനി പ്ലാൻ ബി. പ്ലാൻ ബി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അടുത്ത വർഷം നീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്നതിന് പോകും, അല്ലെങ്കിൽ അതിന് പോകും, അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കരുത്. നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ടാർഗറ്റ്, ദാറ്റ് ഇസ് നീറ്റ് 2023. അങ്ങനെ ഒരൊറ്റ ടാർഗറ്റിലേക്ക് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അടുത്ത ഒരു 10 മാസം നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നീറ്റ് 2023 നിങ്ങൾക്കുള്ളതാവും. ആൻഡ് നീറ്റ് 2023 നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, NTA ചതിച്ചു, അല്ലെങ്കിൽ NTA ചതിക്കും, NTA അങ്ങനെയാണ്, NTA പാവപ്പെട്ട കുട്ടികളുടെ മനസ്ഥിതി മനസ്സിലാക്കുന്നില്ല, അതൊക്കെ
സ്യൂഡോ വാദങ്ങളാണ്. സീരിയസ്ലി നമ്മൾ ചില യൂട്യൂബ് ചാനലുകളിലടക്കം നമ്മൾ കാണുന്ന കാര്യമാണ് എൻ ടി എ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത്. എൻ ടി എ അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. എൻ ടി എ സെലക്ഷൻ ക്രൈറ്റീരിയ വെക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു സെലക്ഷൻ്റെ ഒരു സ്ഥലമാണ്. ഒരു ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത കുട്ടികളെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, ഉത്തരവാദിത്തമാണ് എൻ ടി എക്ക് ഉള്ളത്. സോ എൻ ടി എ വിൽ ബി ഡൂയിങ് ദ റൈറ്റ് തിങ് ആൻഡ് ഉറപ്പായിട്ടും നീറ്റ് 2023 വളരെ എളുപ്പമുള്ള ബേസിക്സിൽ ഊന്നിയിട്ടുള്ള എല്ലാ ബേസിക്സും വളരെ വൃത്തിയായിട്ടാണ്. ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നമ്മുടെ ഡോപ്പയിലെ ഫാക്കൾട്ടീസ് കെമിസ്ട്രി ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു റിയാക്റ്റൻറ്റും അടുത്ത റിയാക്റ്റൻറ്റും രണ്ട് റിയാക്റ്റൻറ്റുകൾ റിയാക്ട് ചെയ്ത് ഒരു കാറ്റലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടീഷനിൽ റിയാക്ട് ചെയ്തിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും എന്നറിയുന്ന ഒരാൾക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് ഈ രണ്ട് റിയാക്റ്റൻറ്റുകൾ ഈ കണ്ടീഷനിൽ റിയാക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടായി എന്നുള്ള ആ റീസൺ കൂടി അറിയണം, വൈ എന്നുള്ളൊരു ഉത്തരം കൂടി അറിഞ്ഞെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് അടുത്ത ഒരു വർഷ സമയമുണ്ട്, ഏകദേശം 2023 ജൂലൈയിലായിരിക്കും എക്സാം, ഇത് 2022 ജൂലൈ ആണ്. സോ ഒരു വർഷം സമയമുണ്ട്, ഒരു വർഷം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മാറ്റണം. നമ്മൾ വൈ 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 എന്നുള്ള കാര്യങ്ങൾ സീക്ക് ചെയ്ത് പഠിക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എല്ലാത്തരം ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പേഴ്സണാലിറ്റി വളരെ ഹൈ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇൻ ദ സെൻസ് എക്സാം ഹാളിലെത്തുമ്പം വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു, തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ടഫായിരുന്നു, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനേ പറ്റിയില്ല. അതൊന്നും നമ്മളെ തളർത്തരുത്. ഇങ്ങനെ ചെറിയ നമ്മൾ പറയാം ഓലപ്പാമ്പ് കാണുമ്പോൾ വീണ് പോകുന്നവരാവരുത്. സോ ഈ ഓലപ്പാമ്പിനെല്ലാം കണ്ട് ശീലമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് വേണം നിങ്ങൾ 2023 നീറ്റിന് പോകാൻ വേണ്ടിയിട്ട്. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഡെഫിനറ്റ്ലി ഡോപ്പയിൽ നമ്മൾ നൽകുന്ന കോച്ചിങ് സംവിധാനങ്ങൾ, കോച്ചിങ് രീതികൾ, സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒറ്റ പില്ലർ വിവരം അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള ഒരു ഒറ്റ പില്ലറിൽ പടുത്തുയർത്തുന്ന ഒരു കൊട്ടാരം അല്ല അതൊരിക്കലും. നമുക്ക് വിവരം വേണം, ഡെഫിനറ്റ്ലി വിവരം വേണം. നമുക്ക് പ്ലസ് വണ്ണിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പ്ലസ് ടുവിൻ്റെ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ കിട്ടണം, നമുക്കത് മനസ്സിലാവണം. അതുകൂടാതെ രണ്ടാമത്തെ സാധനം പ്രാക്ടീസാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് ഗൈഡ് ബുക്കാണ്, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ്. ഡോപ്പയിൽ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും സമയമാണ്. ഒരുപാട് സമയം കിട്ടും. ഒരു സ്ഥലത്തേക്കും ട്രാവലോ മറ്റു കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ലാതെ ഒരേ സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലാണെങ്കിൽ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ, അവിടെ ഇരുന്ന് മാക്സിമം ടൈം അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് തരും. നിങ്ങൾ എപ്പോൾ ഇരിക്കണം, നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ഫ്ലെക്സിബിളായി നിങ്ങളുടെ നാച്ചുറലായിട്ടുള്ളൊരു ഭാവത്തിൽ. രാത്രി വൈകി ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ രാത്രി വൈകി ഇരുന്ന് പഠിക്കാനും, രാവിലെ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കാനും, കൃത്യമായി എല്ലാ ദിവസവും 6 മണിക്കൂർ ക്ലാസ്സും അതിൻ്റെ വർക്കൗട്ട് സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അടക്കമുള്ള പ്രാക്ടീസ് സെഷൻസ് തരും. പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മെൻറ്റാലിറ്റി സ്ട്രോങ് ആക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞുതരും. നമ്മൾ പറഞ്ഞു തരുന്നത് കേൾക്കുക, നമ്മൾ പറഞ്ഞു തരുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് ഇരുന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി അടക്കം മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസ് പാടാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഒരു റാൻഡം 200 ക്വസ്റ്റ്യൻ പേപ്പർ ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ തവണയും പറയലുള്ളതാണ്, നീറ്റ് എക്സാം, നീറ്റ് 2023 നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാൻഡം ക്വസ്റ്റ്യൻ പേപ്പറാണ്. റാൻഡം ഇൻ ദ സെൻസ് അബ്സല്യൂട്ട്ലി റാൻഡം. അതിൽ ഒരു പ്രത്യേകതരം, ഒരു ചാപ്റ്ററിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വേറൊരു ചാപ്റ്ററിന് ചെറിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ടഫ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലൂസ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുക. അസർഷൻ റീസൺ വരിക, അസർഷൻ റീസൺ ഇല്ലാതിരിക്കുക, പല തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ഈ എല്ലാ സാധനങ്ങളും ഡെഫിനറ്റ്ലി നോക്കുക. ഈ എല്ലാ സാധനങ്ങളും പ്രാക്ടീസ് ചെയ്യാനും ഈ എല്ലാ സാധനങ്ങളും ഫേസ് ചെയ്യാനും തയ്യാറുള്ള ഒരു പോരാളിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നീറ്റ് 2023 ഇരിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൽ നീറ്റ് 2023 ഇരിക്കുമ്പം റിപ്പീറ്റേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, റീ റിപ്പീറ്റേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ടാവും. സോ ആ വീഡിയോസ് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കിട്ടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആൻഡ് ബെൽ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ ഡിവൈസിൽ ലഭ്യമാകുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിനെപ്പറ്റി, റീ റിപ്പീറ്റ് ചെയ്യുന്നതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വി വിൽ ഡിസ്കസ് യു ഓൺ ദാറ്റ് നെക്സ്റ്റ് വീഡിയോ. സോ ഇന്ന് പറഞ്ഞ ഈ 3 സ്റ്റെപ്പുകൾ, ഈ സാധനങ്ങൾ നിങ്ങൾ നല്ല മനസ്സിരുത്തി ആലോചിക്കുക. അതിനുശേഷം ഏതെങ്കിലും സ്റ്റെപ്പ് നമ്പർ 2-ലും സ്റ്റെപ്പ് നമ്പർ 3-ലോ ഞങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യുക. വി വിൽ ഹെൽപ്പ് യു ത്രൂ ഔട്ട്. ആൻഡ് നീറ്റ് 2023 നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം ഇരിക്കുന്നവർക്ക്, ആൻഡ് നീറ്റ് 2022 ഹെൽപ്പ് വേണ്ടവർക്ക് നമുക്ക് ഒരുമിച്ച് ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ നമ്മുടെ കൈ ചതരാം, നമ്മുടെ കൈ തന്ന് കയ്യിൽ ചവിട്ടി നിങ്ങൾ മുകളിലേക്ക് എടുക്കുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ ബ്രൈറ്റ് ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ബൈ ബൈ, വിൽ മീറ്റ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.